വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈല് ക്രിസ്പി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ പാചകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെട്ട് പീസ് ലെഗ് പീസാണ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാരിനേഷനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക്, മല്ലിപ്പൊടി ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അരക്കപ്പ് തൈര്, ഒരു സ്പൂൺ കോൺഫ്ലോർ, ചിക്കൻ ആവശ്യമായ ഉപ്പ്, കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകളെ ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ 2 സ്പൂൺ കോൺഫ്ലോർ ഒന്നെടുത്ത് ഉപ്പ് ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം ഓയിലൊന്നും ഒഴിക്കാതെയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ ചിക്കൻ പീസസും ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആയിക്കുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഓരോ പീസുകളും ഇതൊന്ന് ഈ കോൺഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡിൽ പൊതിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പീസസും ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെയുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇനിയും നല്ല റെസിപ്പിക്കായിട്ട് കാത്തിരിക്കുക.